I am Dr. George P. Abraham, Chief Urologist and Transplant Surgeon, Lakeshore Hospital, Cochin. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് കിഡ്നി ട്യൂമേഴ്സിനെ കുറിച്ചാണ്. അതായത് കിഡ്നി ട്യൂമർ എന്ന് പറഞ്ഞാൽ വൃക്കയിൽ വരുന്ന ഒരു മുഴ, അതിനാണ് സാധാരണ ട്യൂമർ എന്ന് പറയുന്നത്. ഈ ട്യൂമർ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് സോളിഡ് ട്യൂമറിനെയാണ് നമ്മൾ സാധാരണ മുഴ അല്ലെങ്കിൽ ട്യൂമർ എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ നേരെ മറിച്ച് ഒരു സിസ്റ്റിക് സ്വെല്ലിംഗ് ഉണ്ട്, അതായത് യൂറിൻ അല്പം കെട്ടി നിന്നിട്ട് ഒരു മുഴ മാതിരി വരും, അതിനകത്ത് നിറയെ യൂറിനായിരിക്കും, അതൊരു സിസ്റ്റിക് സ്വെല്ലിംഗ് ആണ്. അപ്പോൾ രണ്ട് വിധം, സോളിഡ് സ്വെല്ലിംഗ്, സിസ്റ്റിക് സ്വെല്ലിംഗ്. ഈ സിസ്റ്റിക് സ്വെല്ലിംഗ് കമ്പാരിറ്റീവ്ലി വലിയ കുഴപ്പമില്ലാത്തതാണ്. സോളിഡ് സ്വെല്ലിംഗ് ആണ് എപ്പോഴും ട്യൂമർ വെറൈറ്റി വരുന്നത്. ഈ ട്യൂമർ വെറൈറ്റി തന്നെ രണ്ട് വിധമുണ്ട്. ഒന്ന് ബിനൈൻ ട്യൂമേഴ്സ്, മാലിഗ്നന്റ് ട്യൂമേഴ്സ്. ബിനൈൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ ക്യാൻസർ വെറൈറ്റി അല്ല, അത് ചിലപ്പോൾ അല്പാൽപ്പം ചെറുതായിട്ട് വളർന്നു വരും, വളർന്നു വന്ന് അങ്ങനെ വലിയ ശല്യമില്ലാതെ സ്പ്രെഡ് ചെയ്യാതെ വരുന്ന ഒരു ടൈപ്പാണ് ബിനൈൻ ട്യൂമർ. എന്നാൽ ക്യാൻസർ വെറൈറ്റി ആണെങ്കിൽ അത് അവിടെ ഇരുന്ന് പതിയെ 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 വലുതായി വലുതായി വന്ന് കിഡ്നിയുടെ വയ്യ പുറത്തേക്ക് ചാടും, ശരീരത്തിന് മറ്റു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യും, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇത് സാധാരണ കിഡ്നിയിൽ വരുന്ന ട്യൂമർ ക്യാൻസർ വെറൈറ്റി ഏകദേശം ഒരു 2.2% ഈ മനുഷ്യനിലുണ്ടാകുന്ന ക്യാൻസറിൽ ഏകദേശം 2.2% ക്യാൻസറും കിഡ്നിയിൽ വരുന്ന ക്യാൻസറുകളാണ്. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പല വിധത്തിലാണ്. ചിലപ്പോൾ ഒരു സിംറ്റംസോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല തുടക്കത്തിൽ, അത് വളരെ വലുതാകുന്നവരെ ഒരു വിഷമമില്ലാത്തതുകൊണ്ട് ടോട്ടലി എസിംറ്റമാറ്റിക് ആയിട്ട് പോകും. എന്നാൽ ചിലർക്കാണെങ്കിൽ സാധാരണ ഇതിൽ ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത് മൂത്രത്തിൽ അല്പം ബ്ലഡ് കാണുക, വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ചിലർക്ക് ഒരു ചെറിയ സ്വെല്ലിംഗ് മാതിരി കാണും, ചെറിയ ചില വേദന കാണും, ശരീരത്തിൻ്റെ പല ഭാഗത്തേക്ക് ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പല വിധത്തിലുള്ള സിംറ്റംസ് ആയിട്ടാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്തൊക്കെ ഈ കിഡ്നി ട്യൂമറൊക്കെ വളരെ വേഗം കണ്ടുപിടിച്ചു വരുന്നുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ പറയും കിഡ്നി ട്യൂമർ ഇൻസിഡൻസ് വളരെ കൂടുതലാണെന്ന്. എന്നാൽ ഇൻസിഡൻസ് സാധാരണ പോലെ ഉണ്ടാകുന്ന പോലെയൊക്കെ തന്നെയാണ്, പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇത് വളരെ വേഗം പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചു വരുന്നുണ്ട്. കാരണം ഈ അൾട്രാസൗണ്ട് സ്കാൻ വന്നതോടുകൂടി ഇപ്പോൾ എക്സിക്യൂട്ടീവ് ചെക്കപ്പ് എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കമ്പനികളെല്ലാം നിർബന്ധം പിടിക്കുന്നുണ്ട്, കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഒരു ചെക്കപ്പ് നടത്തണം. ആ കൂട്ടത്തിൽ നടത്തുന്ന യൂറിൻ ബ്ലഡ് ടെസ്റ്റിൻ്റെ കൂടെ ഒരു അൾട്രാസൗണ്ട് സ്കാനും കൂടി ചെയ്യും. ഈ സ്കാൻ ചെയ്യുമ്പോൾ വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു സ്കാൻ അൾട്രാസൗണ്ട് സ്കാൻ, അത് ചെയ്യുമ്പോൾ കിഡ്നിയിലൊരു മുഴ കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ എന്നിട്ട് അതെന്താന്നുള്ള അതിൻ്റെ ക്ലാരിറ്റി കൃത്യം ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ടാണ് സി ടി സ്കാൻ, MRI സ്കാൻ, വേണ്ടി വന്ന PET സ്കാൻ, ഇങ്ങനെയുള്ള സ്കാനൊക്കെ ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് കിഡ്നിയിലുള്ള ഈ മുഴ ക്യാൻസർ വെറൈറ്റി ആണോ അല്ലോ എന്നെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തായിട്ട് ഇൻസിഡൻ്റലി ഡിറ്റക്ടർ, ഇങ്ങനെ വേറെ ആവശ്യത്തിന് വേണ്ടി നോക്കിയിട്ട് കണ്ടുപിടിക്കുന്ന ട്യൂമറിൻ്റെ ഇൻസിഡൻസ് വളരെ കൂടുതലാണ്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടും വിഷമമില്ലാത്ത സ്റ്റേജിൽ തുടക്കത്തിൽ തന്നെ ചിലപ്പോൾ ഈ ട്യൂമറിനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഈ ട്യൂമർ തുടങ്ങിയ ഏതാനും സെൻറ്റിമീറ്റർ ആകുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതുപോലെ സ്കാൻ ചെയ്തു, അതിനെ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചാലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഗിവ്സ് ദ ബെസ്റ്റ് റിസൾട്ട്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, അതിനെ വേണ്ട വിധത്തിൽ ചികിത്സിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം. അതാണ് അതിൻ്റെ പ്രത്യേകത. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരു കിഡ്നി ട്യൂമറായിട്ട് ഡയഗ്നോസ് ചെയ്താൽ അതിനെ പല സ്റ്റേജായിട്ട് തിരിക്കും. Stage 1 to Stage 4 വരെ. Stage 1 എന്ന് പറഞ്ഞാൽ കിഡ്നിക്ക് അകത്ത് മാത്രമേ ഉള്ളൂ ഉള്ള ഇതാണ്. Stage 2 എന്ന് പറഞ്ഞാൽ കിഡ്നി നിറച്ച് ട്യൂമറായിരിക്കും. Stage 3 എന്ന് പറഞ്ഞാൽ കിഡ്നി വിട്ട് പയ്യെ പയ്യെ പുറത്തേക്ക് അല്പം വന്ന് തുടങ്ങുന്നതിൻ്റെ. Stage 4 എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ പല ഭാഗത്തേക്ക് അത് സ്പ്രെഡ് ചെയ്ത രീതിയിലുള്ള അവസ്ഥയിൽ, അങ്ങനെ 4 അവസ്ഥയിലുണ്ട്. ഇപ്പോൾ കിഡ്നി ട്യൂമർ നമ്മൾ കണ്ടുപിടിച്ചാൽ അതിൻ്റെ ചികിത്സയുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ ഏർലി ഡിറ്റക്ഷൻ ഗിവ്സ് ദ ബെസ്റ്റ് റിസൾട്ട്. തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചു, ആദ്യം പറഞ്ഞ പോലെ ഒരു അൾട്രാസൗണ്ട് ചെയ്തു, ഒരു ചെറിയ ട്യൂമർ ഏകദേശം ഒരു 4 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ വരെയുള്ള ഒരു ട്യൂമറാണ് കിഡ്നിയിൽ. കിഡ്നിയുടെ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ, വേറെ കിഡ്നിയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോലും പോയിട്ടില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മൾ ആ കിഡ്നി ട്യൂമർ ഡയഗ്നോസ് ചെയ്താൽ
അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പാർഷ്യൽ നെഫ്രക്ടമി എന്ന് പറയും. അതായത് നമ്മുടെ ആ ട്യൂമറും അതിനോട് ചേർന്ന് ഒരു അര സെൻറ്റിമീറ്റർ നമ്മുടെ നോർമൽ കിഡ്നിയുടെ ഭാഗം കൂടി ചേർത്ത്, എന്നാൽ ഈ ട്യൂമറോ അതിൻ്റെ ക്യാപ്സ്യൂളിലേക്കോ അടുക്കാനും പാടില്ല, അതിനെ തൊടാനും പാടില്ല, ഡിസ്റ്റർബ് ചെയ്യാനും പാടില്ല. അല്ലാതെ ആ ട്യൂമറിനെ അങ്ങ് മാറ്റിക്കളയുക, മാറ്റിക്കളഞ്ഞിട്ട് ബാക്കി കിഡ്നിയെ മുഴുവൻ റിപ്പയർ ചെയ്ത് വയ്ക്കുക. ഇതിനാണ് പാർഷ്യൽ നെഫ്രക്ടമി എന്ന് പറയുന്നത്. എന്നാൽ അത് ഏകദേശം ഒരു നിയമങ്ങളുണ്ട്, ഒരു 4-5 സെൻറ്റിമീറ്റർ വരെ ഉള്ളതാണെങ്കിൽ അങ്ങനെ വളരെ സേഫായിട്ട് അത് ചെയ്യാം. എന്നാൽ നേരെ മറിച്ച് കിഡ്നിയിൽ നിന്ന് അറച്ചിരിക്കുന്ന ഒരു ട്യൂമറാണ്, കുറെ കൂടെ വലിയ ട്യൂമറാണെങ്കിൽ ഈ പാർഷ്യൽ നെഫ്രക്ടമി സാധ്യമല്ല. അത് കിഡ്നിക്ക് റാഡിക്കൽ നെഫ്രക്ടമി എന്ന് പറയും. അതായത് കിഡ്നിയുടെ പുറത്ത് 2-3 കവറിങ്സ് ഉണ്ട്, ആ കവറിങ്സിൻ്റെ എല്ലാം പുറത്തോടെ പോയിട്ട് കിഡ്നിയുടെ ബ്ലഡ് സപ്ലൈ കട്ട് ഓഫ് ചെയ്ത് കിഡ്നി മുഴുവൻ തൂത്തുവാരി, അതിൻ്റെ ലിംഫ് നോഡ്സും എല്ലാം കൂടി തൂത്തുവാരി മാറ്റിക്കളയുന്ന ട്രീറ്റ്മെൻറ്റാണ് റാഡിക്കൽ നെഫ്രക്ടമി എന്ന് പറയുന്നത്. അതും കഴിഞ്ഞാൽ സ്റ്റേജ് 3 or 4 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപിച്ചിരിക്കുന്ന സ്റ്റേജാണ്. അങ്ങനെ പോകുന്ന അവസ്ഥയിലൊക്കെ ഇതിൻ്റെ ചികിത്സയുടെയും റിസൾട്ടുകൾ വളരെ മോശമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ കിഡ്നി എടുത്ത് കളയേണ്ടി വരും, അതിൻ്റെ കൂടെ ചില മരുന്നുകൾ വേണ്ടി വരും, പിന്നെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അതിനനുസരിച്ച് മരുന്നുകളൊക്കെ കൊടുക്കേണ്ടിയും വരും. ചുരുക്കി പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ ഏർലി സ്റ്റേജിൽ ഏറ്റവും നല്ല റിസൾട്ട്, അതായത് പാർഷ്യൽ നെഫ്രക്ടമി, റാഡിക്കൽ നെഫ്രക്ടമി, ഈ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ട്യൂമർ അന്നിട്ട് ബയോപ്സിക്ക് കൊടുക്കും. ഇതെല്ലാം ബയോപ്സി കൊടുത്ത് അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരും വേറെ എങ്ങും പോയിട്ടില്ല, അത് മുഴുവൻ മാറ്റിക്കളഞ്ഞു. പിന്നെ ആ പേഷ്യന് ഫോളോ അപ്പ് മാത്രം മതി. അങ്ങനെയുള്ള പേഷ്യന് ഫോളോ അപ്പ് ചെയ്താൽ ഏകദേശം ഒരു 90% കൂടുതൽ ആൾക്കാർ 5 വർഷം വരെ സുഖമായിട്ട് ജീവിക്കും, ഒരു പ്രോബ്ലം കൂടാതെ. പിന്നെയും ഫോളോ അപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് മാത്രം. പക്ഷേ ഈ തരം ചികിത്സാ രീതികളൊക്കെ ഇപ്പോഴത്തെ പുതിയ കാലത്ത്, പണ്ടെല്ലാം ഈ പാർഷ്യൽ നെഫ്രക്ടമി, റാഡിക്കൽ നെഫ്രക്ടമി ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ വലിയൊരു മുറിവുണ്ടാക്കിയിട്ട് അതിലൂടെ ഓപ്പറേറ്റ് ചെയ്ത് കിഡ്നി മുഴുവൻ എടുത്ത് കളയേണ്ടി വരും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് കീഹോൾ സർജറി, അതായത് ലാപ്രോസ്കോപ്പിക് സർജറി വന്നതോടുകൂടി ഈ സർജറികളൊക്കെ വളരെ ഏറെ എളുപ്പമായി തീർന്നു. അതായത് പേഷ്യൻറ്റിനെ സംബന്ധിച്ച് നമുക്ക് വലിയൊരു മുറിവ് കൂടാതെ 3-4 ചെറിയ കീഹോൾ ഉപയോഗിച്ചിട്ട് അതിനകത്തേക്ക് ഒരു ടെലസ്കോപ്പ് പാസ് ചെയ്ത് വലിയ സ്ക്രീനിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ സർജറി ചെയ്യുക. സർജറി ചെയ്ത് കിഡ്നിയെ മുഴുവൻ ഫ്രീ ആക്കിയിട്ട് കിഡ്നി മുഴുവൻ മാറ്റാം, അല്ലെങ്കിൽ പാർഷ്യലാണെങ്കിൽ കിഡ്നിക്കുള്ള ബ്ലഡ് ഫ്ലോ ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ട് ആ ട്യൂമറും അതിനോട് ചേർന്ന ഒരു 0.5 സെൻറ്റിമീറ്റർ നോർമൽ ടിഷ്യൂ കൂടി മാറ്റിക്കളഞ്ഞ് ആ കിഡ്നി മുഴുവൻ റിപ്പയർ ചെയ്ത് വെക്കുക, അതിൻ്റെ തിരിച്ച് കിഡ്നിയിലേക്ക് ബ്ലഡ് ഫ്ലോ കയറ്റി വിടുക. ഇതെല്ലാം കീഹോൾ സർജറി കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു ട്യൂമർ എടുത്ത് കളയുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ ഒരു മുറിവുണ്ടാക്കി ആ മസിലെല്ലാം കട്ട് ചെയ്ത് അകത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് ആ വൂണ്ട് റിലേറ്റഡ് കോംപ്ലിക്കേഷനൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. പേഷ്യൻറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ വലിയ മുറിവില്ലാത്തതുകൊണ്ട് വലിയ വേദനയില്ല, പെട്ടെന്ന് റിക്കവറി ചെയ്യും, വലിയ കോംപ്ലിക്കേഷൻ വരില്ല, ഏതാനും ദിവസം കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു പോവും. പിന്നെ അത്രയും ഗുണങ്ങളെല്ലാം രോഗികൾക്കുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ രോഗികളെല്ലാം കീഹോൾ സർജറി ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ കീഹോൾ സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറി കൊണ്ട് ഇതുപോലത്തെ ചികിത്സ നടത്താനായിട്ട് പ്രിഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ല റിസൾട്ട് നമുക്കുണ്ടാക്കാം, പേഷ്യൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുകയും ചെയ്യാം, ബ്ലഡ് ലോസ് കുറയ്ക്കാം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊന്നും ആവശ്യം വരികയില്ല. എന്നാൽ ചില അവസ്ഥയിൽ ഈ ട്യൂമർ വളരെ വലുതാണ്, വയറും നിറഞ്ഞിരിക്കുകയാണ്, അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ആണെങ്കിൽ നമുക്ക് കീഹോൾ കൊണ്ട് അത് സാധിക്കില്ല, കാരണം വയറിനകത്ത് സ്പേസ് ഇല്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഓപ്പൺ സർജറി തന്നെ നമുക്ക് വേണ്ടി വരും. ഓപ്പറേഷൻ കഴിഞ്ഞ് ഇത് ബയോപ്സിക്ക് കൊടുത്തു കഴിഞ്ഞ് പിന്നീടും പല വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്, സാധാരണ സ്റ്റേജ് A, B ഒക്കെ ആണെങ്കിൽ പാർഷ്യൽ നെഫ്രക്ടമി, റാഡിക്കൽ നെഫ്രക്ടമി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഫർദർ ട്രീറ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല, റെഗുലർ ഫോളോ അപ്പ് മാത്രം. എന്നാൽ സ്റ്റേജ് 3-D പോയി കഴിഞ്ഞാൽ പതിയെ ഓപ്പറേഷൻ ചെയ്താലും പിന്നീട് റെഗുലറായിട്ട് ഫോളോ അപ്പ് വേണം, ചിലതരം മരുന്നുകൾ കൊടുക്കണം. ഇമ്മ്യൂണോ കീമോതെറാപ്പി എന്ന് പറയുന്ന മരുന്നുകൾ, പൊതുവേ ഈ കിഡ്നി ട്യൂമേഴ്സ് ഒന്നും റേഡിയേഷൻ, കീമോതെറാപ്പി ഇതിലൊന്നും വലിയ റെസ്പോൺസ് വരുന്നതല്ല.
അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ ഓപ്പറേഷൻ ചെയ്ത് മാറ്റാൻ പറ്റി ഓപ്പറേഷൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള വേറെ ഈ ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോ കീമോതെറാപ്പി, അങ്ങനെയുള്ള ചില മെഡിക്കേഷൻ കൊണ്ട് അതിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല എങ്കിലും നമുക്ക് ഒരു പേഷ്യന്റിന്റെ ലൈഫ് എത്രയും പ്രൊലോങ് ചെയ്യുക, ഏറ്റവും കിട്ടാവുന്ന മാക്സിമം റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ഇതാണ് ഈ അടുത്ത കാലത്തായിട്ട് വന്നിരിക്കുന്ന ഈ ട്യൂമർ തെറാപ്പിയിലുള്ള ഡെവലപ്മെന്റ്സാണ്. കീഹോൾ സർജറി ഉപയോഗിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിക്കളയുക, അതുപോലെ ഇമ്മ്യൂണോ കീമോതെറാപ്പി ട്രീറ്റ്മെൻറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.